യഹോവ ഇവിടെയുണ്ട് സത്യം. എന്നാൽ വികാരിയച്ചനും അതറിഞ്ഞില്ല. ഈ വിഷയമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഇഞ്ചു അച്ചൻ, ക്രിസ്ത്യൻ വിസ്ഡം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ബെൽ ബട്ടൺ അമർത്തുക. ക്രൈസ്തവപരമായി, സാമൂഹ്യപരമായി, ദേവാലയപരമായുള്ള കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. തർക്കിക്കുവാനോ വഴക്കിടുവാനോ ഉള്ള സമയമല്ല. അപ്പോൾ ഈ ഒരു ക്യാപ്ഷൻ കേട്ട സമയത്ത് നിങ്ങൾക്കറിയാം, ഒരു വികാരി അച്ഛനും പൂർണ്ണമായ അറിവ് ഉണ്ടായിരിക്കുന്ന ഒരു വ്യക്തിയല്ല. അറിവുകൾ വളരെ പരിമിതമാണ്. എന്നാൽ ഈ വാക്യത്തിന്റെ ഒരു പശ്ചാത്തലം നമുക്കറിയാം. യാക്കോബ് പറയുന്നൊരു വാചകവും ദേവാലയ ബന്ധിതമായി ശലോമോൻ പറഞ്ഞൊരു വാചകോട് ചേർത്ത് വയ്ക്കുന്ന പോലെ നമുക്ക് തോന്നാം. ദേവാലയത്തിന്റെ കാര്യത്തെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. എന്തുകൊണ്ട് ഞാനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, നമ്മളൊക്കെ കണ്ടിട്ടുണ്ട് ഇസ്ലാമിക് ദേവാലയങ്ങളിൽ ആളുകൾ നിൽക്കുന്നത് വളരെ കൃത്യമായിട്ടാണ്. മോസ്കുകളിൽ ആളുകൾ നിൽക്കുന്നത് നിങ്ങൾക്കറിയാം, കൃത്യം ലൈൻ വരച്ചതുപോലെ അവർ നിൽക്കുന്നത്. അത് കാണാനൊരു പ്രത്യേക ഭംഗിയും അതൊരു പ്രത്യേക സൗന്ദര്യവും തോന്നാറുണ്ട്. എന്നാൽ നമ്മുടെ പള്ളിയിലെ ആളുകൾ രണ്ട് രീതിയിലാണ്. ഒന്ന്, അവർക്ക് സ്ഥിരമായൊരു സ്ഥലമുണ്ട്. ഇനി ആര് വന്നാലും വന്നില്ലെങ്കിലും ഇടക്കുർബാനയ്ക്കായിരുന്നാലും ഞങ്ങൾ മാത്രമുള്ള കുർബാനയ്ക്കായാലും ഞങ്ങൾ അവിടെ നിൽക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പുറകെ നിന്ന് അറ്റൻഡൻസ് എടുത്തു തുടങ്ങും. അതായത് വന്നാൽ ഉടനടി പുറകിൽ അറ്റം ഏറ്റവും മൂലയ്ക്ക് കയറി നിൽക്കുക, അതിനുശേഷം ഇങ്ങോട്ടടുത്ത് ഏറ്റവും പുറകിൽ നിന്ന് മാത്രമാണെന്ന് തുടങ്ങും. അപ്പം ഇതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയൊരു സത്യമാണ്, യഹോവ അവിടെയുണ്ട്. വികാരിച്ചത് അറിയില്ല. വികാരിച്ചൻ അറിഞ്ഞിരുന്നെങ്കിൽ വികാരിച്ചൻ മുന്നോട്ട് കയറി നിൽക്കാൻ പറയത്തൊന്നുമില്ല. എല്ലാ കൂദാശകളിലും ഒക്കെ തന്നെ വികാരിച്ചന്മാരെ ആവർത്തിക്കുന്ന ഈ ഒരു മോശമായ വാചകമാണ് മുമ്പോട്ട് കയറി നിൽക്കുക, അടുത്ത് നിൽക്കുക എന്നൊക്കെ പറയുന്നത്. വളരെ മോശമായ ഒരു കാര്യമാണ്. എല്ലാ സ്ഥലങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ പറഞ്ഞു നിർത്തേണ്ട ആവശ്യം വരുന്നില്ല. പള്ളിയിൽ മാത്രമാണ് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു വരുന്നത്. എന്തുകൊണ്ട് മുന്നോട്ട് കയറി നിൽക്കണമെന്ന് പറയാം, പുറകെ നിന്നാലുള്ള പ്രശ്നം എന്താണ് സഹോദരങ്ങളെ? ഒന്ന്, അതൊരു പ്രയോജനമാണോ മോശമാണോ എനിക്കറിയില്ല. എല്ലാവരെയും കാണാൻ പറ്റും, പോകുന്നവരെ കാണാൻ പറ്റും, വരുന്നവരെ കാണാൻ പറ്റും, അവരുടെ ഡ്രസ്സ് കാണാൻ പറ്റും, അവരുടെ സൗന്ദര്യം കാണാൻ പറ്റും. ഇങ്ങനെ എല്ലാം അത്രയും കൂടി നിർത്തുന്നു കാണാനായിട്ട് സാധിക്കും. രണ്ട്, കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്താം. കാരണം ഇവരിറങ്ങിയും കയറിയും വന്നും പോയും കൊച്ചുങ്ങളെ എടുത്തും ഒക്കെ നിൽക്കുന്നത് കാണുമ്പോൾ പുറകിലൊറ്റ നിൽക്കുന്ന നമുക്ക് നമ്മുടെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുത്താനായിട്ട് സാധിക്കും. മൂന്ന്, ആരും നമ്മളെ കാണാതെ നമുക്ക് പാത്തു നിൽക്കുകയും ചെയ്യാം. ആരും നമ്മളെ കാണാതെ നമുക്ക് പാത്തു നിൽക്കുകയും ചെയ്യാം. നാല്, വളരെ ഭക്തിയുടെ അനുഭവമായി പുറയിലൊറ്റ മാറി പ്രാർത്ഥനയോടെ നിൽക്കുന്നത് ഭക്തിയുടെ ഒരു അനുഭവമായിട്ട് നമുക്കൊക്കെ തോന്നാറുണ്ട്. പിന്നെ ഇതൊന്നുമല്ല, ഇടയ്ക്കിടയ്ക്കൊന്ന് കയറിയും ഇറങ്ങിയും ഒക്കെ വരുന്നാലും ആരും ഒട്ട് അറിയാൻ പോകുന്നില്ല. നമ്മൾ ഇടയ്ക്കൊന്ന് കയറുകയോ ഇറങ്ങുകയോ ഒക്കെ ചെയ്ത് നമ്മൾ കുറച്ചു നേരം പുറത്തിറങ്ങിന്ന് ഉലാത്തിയിട്ട് വന്നാലും ആരും അറിയാൻ പോകുന്നില്ല. അതുപോലെ തന്നെയാണ് യഥാർത്ഥമായും കറണ്ട് ഒന്ന് ഓഫായാൽ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, കറണ്ട് ഒന്ന് ഓഫായാൽ വികാരിയത്തിനും ശുശ്രൂഷക്കാരും ഒരു സ്ഥലത്ത്, അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു വേറൊരു സ്ഥലത്ത്, അതിനിടയ്ക്ക് എക്കോ പോലെ ആയിരിക്കും ഈ പള്ളിയിലെ പാട്ടുകൾ നടത്തുന്നത് എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാഴ്ചയാണ്. എന്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് കയറി നിന്ന് പ്രാർത്ഥനയ്ക്ക് പങ്കെടുത്തുകൂടാ? നമ്മൾ മുന്നോട്ട് കയറി നിന്ന് കഴിഞ്ഞാൽ സഹോദരങ്ങളെ, വളരെ വളരെ വ്യത്യസ്തമായ അനുഭവം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാകും. അതുകൊണ്ടാണ് നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചമാരും അവർ മുമ്പോട്ട് കയറി നിന്ന് ഈ ആരാധനയിൽ പങ്കെടുത്തത്. ഇത് ഫാഷൻ ഷോയോ പരേഡോ ഒന്നുമല്ല, മറിച്ച് ഇത് ആരാധനയാണ്. അവരെന്തുകൊണ്ട് മുന്നിലോട്ട് കയറി നിന്ന് ഇതിൽ പങ്കെടുത്തു എന്ന് ചോദിച്ചാൽ, ദൈവസന്നിധിയിൽ കൂടുതൽ അടുത്ത് വരാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളത് സത്യമാണ്. അവരത് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്, ദൈവസന്നിധിയിൽ കൂടുതൽ അടുത്ത് വരാൻ അവർക്ക് ഇടയായി എന്നുള്ളത്. പിന്നെ ആരുടെയും പരിപാടികളോ പ്രകടനങ്ങളോ ഒന്നും നമ്മുടെ കോൺസെൻട്രേഷനെ തെറ്റിക്കത്തില്ല. ആരുടെയും പരിപാടികളോ പ്രകടനങ്ങളോ വസ്ത്രങ്ങളോ സൗന്ദര്യങ്ങളോ ഒന്നും നമ്മുടെ കോൺസെൻട്രേഷനെ ശ്രദ്ധിക്കുക, നമുക്ക് നേരെ പള്ളിയിലേക്ക് നോക്കി നിൽക്കാനായിട്ട് കഴിയും. അത് വലിയൊരു ഭാഗ്യമാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളും ആരാധനകളും തെറ്റുന്നതും അവിടെ പിശാച് കയറി വരുന്നതും ഈ ഒരു കോൺസെൻട്രേഷൻ നമ്മുടെ തെറ്റുമ്പോഴാണ്. അതിന് വിപരീതമായിട്ട് നമുക്ക് നേരിട്ട് കാണാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്കോ പോലുള്ള ചൊല്ലുകൾ ഒഴിവാക്കാം. കറണ്ട് ഇല്ലെങ്കിൽ പോലും, മൈക്ക് ഇല്ലെങ്കിൽ പോലും, മൈക്ക് ഇല്ലാതെ ഒരാൾ വായിച്ചാൽ പോലും കൃത്യമായി നമുക്ക് കേൾക്കുവാനും നമുക്ക് കൃത്യമായി പ്രതിഫലിക്കുവാനും നമുക്ക് കഴിയുന്നുണ്ട്. ഇനി ഇതിൽ ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു വികാരിയച്ചെന്നുള്ള രീതിയിൽ പള്ളിയുടെ മദ്ബഹാലിൽ നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ആളുകൾ നിരയായി നിന്ന് കഴിഞ്ഞാൽ മനസ്സിന് ഭയങ്കര സംതൃപ്തിയാണ്. എത്ര അല്ലെങ്കിലും ഒരു മാനസികമായ അവസ്ഥ കൂടി ഒരു വികാരിയച്ചനുണ്ട്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് നടത്തുന്ന ആശീർവാദങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം തന്നെ ഇത്രയുടെ പെർഫെക്ഷൻ ആയിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതെല്ലാ വികാരിയച്ചന്മാരുടെ കാര്യത്തിലും ഉണ്ടെന്ന് ഞാൻ പറയില്ല. എനിക്ക് തോന്നുന്നത് ശരിയാണെന്നുമല്ല, പക്ഷെ അങ്ങനെ ഒരു പെർഫെക്ഷൻ ഉണ്ടാകുമെന്നൊരു ചിന്തയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദേവാലയത്തിൽ വരുമ്പോൾ ഏറ്റവും മുമ്പിൽ നിൽക്കാം. കയ്യിലൊരു പുസ്തകം കയ്യിൽ കരുതാം. ആരെയും കാണുവാനോ
ആരെയും കേൾക്കുവാനുമല്ല. നമുക്ക് കാണുവാനും നമുക്ക് കേൾക്കുവാനും നമുക്ക് ദൈവത്തോട് അടുത്ത് ജീവിക്കുവാനും ഇടയായിത്തീരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതിനോട് ചേർന്ന്, നമ്മൾ മുഖാന്തരം മറ്റൊരാൾക്ക് തടസ്സം ഉണ്ടാകാതിരിക്കാൻ കഴിവതും ഭിത്തിയോട് ചേർന്ന് നിൽക്കാൻ കഴിയുമെങ്കിൽ അതാകട്ടെ. നമ്മുടെ ഉയരം കാരണം മറ്റൊരാൾക്ക് കാണാൻ തടസ്സം വിടാതിരിക്കുവാൻ അത് ശ്രദ്ധിക്കുന്ന നല്ലതായിരിക്കും. അപ്പോൾ യഹോവ ഇവിടെയുണ്ട് സത്യം വികാരിയച്ഛനോ അതറിഞ്ഞില്ല എന്നുള്ളതല്ല, യഹോവ ദേവാലയത്തിൽ എല്ലായിടത്തും ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അതറിയാം. പൂർണ്ണ ബോധ്യത്തോടെ പൂർണ്ണ ശ്രദ്ധയോടെ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ മക്കളാകും നമുക്ക് ഏവർക്കിടയാകട്ടെ. ദൈവം നമ്പരാൻ നമ്മെ അവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.